ആവെ മരിയ. നമ്മുടെ അമ്മയായ മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും നമ്മോടൊപ്പം പങ്കുവെക്കുവാൻ ചേരുന്നു ദേവ് പ്രസാദ് സർ ആവെ മരിയയിലൂടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ ജപമാല എന്ന ആയുധത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനും സ്വർഗത്തിൻ്റെ ശക്തി അനുഭവിക്കാനും ഞങ്ങളെ ഒരുക്കണമേ. ജപമാല പ്രാർത്ഥിക്കുന്നവരും ജപമാല പ്രചരിപ്പിക്കുന്നവരുമാക്കി മാറ്റണമേ. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരാക്കി മാറ്റണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ പ്രസംഗത്തിൽ ജപമാല പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം തന്ന ആയുധവും മാർഗവുമാണെന്ന് നമ്മൾ കണ്ടു. ഈ മണിക്കൂറിൽ നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ ജപമാല എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. പരിശുദ്ധ ജപമാല സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംക്ഷിപ്തമാണെന്നും പരിശുദ്ധ മാർപ്പാപ്പമാർ പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് സഭയും പിതാക്കന്മാരും അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യകുലത്തെക്കുറിച്ച് മനുഷ്യകുലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം നമുക്ക് തരുന്ന വിവരണങ്ങൾ. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് വേണ്ടി തേനും പാലും ഒഴുകുന്ന ഒരു പറദീസ രൂപം കൊടുത്തു ഏദൻ തോട്ടം. അവിടെ എല്ലാ നന്മകളും അനുഭവിച്ച് ദൈവത്തോടൊപ്പം അവൻ വസിച്ചു. ആ തോട്ടത്തിൽ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു, ജീവൻ്റെ വൃക്ഷവും നന്മതിന്മയുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷവും. സ്വാതന്ത്ര്യം ഉള്ള മനുഷ്യൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് നിത്യത നേടണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിന് അവനെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതി അതാണ്, ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് അവൻ നിത്യതയിൽ തന്നോടൊപ്പം സന്തോഷിക്കണം. എന്നാൽ ഈ പദ്ധതി തകർക്കാൻ സാത്താന് സാധിച്ചു. അവൻ പ്രലോഭനത്തിലൂടെ മനുഷ്യനെ കൊണ്ട് തിന്മ അനുഭവിപ്പിച്ചു. നന്മയായ ദൈവത്തോട് ഒരിക്കലും ചേർന്നു പോകാത്ത തിന്മ അനുഭവിച്ചതോടെ ദൈവവുമായുള്ള ബന്ധം തകർന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മയുടെ അനുഭവങ്ങളായി മുള്ളും മുൾച്ചെടികളുമായി. ദൈവം സ്നേഹത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ തിന്മയുടെ അനുഭവങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവനെ ഉപേക്ഷിക്കാൻ ദൈവം തയ്യാറായില്ല. സ്വന്തം മകനെ രക്ഷിക്കാൻ വേദനയോടെ യത്നിക്കുന്ന ഒരു പിതാവിനെ പോലെ ദൈവം മനുഷ്യന് വേണ്ടി ഒരു രക്ഷാകര പദ്ധതി തയ്യാറാക്കി. മനുഷ്യൻ പാപം ചെയ്തത് അനന്തശക്തിയുള്ള അനന്ത നന്മയായ ദൈവത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് അതിന് അനന്തമായ യോഗ്യതയുള്ള ഒരു പരിഹാരമുണ്ടാവണം. അത് നീതിയുടെ ഭാഗമാണ്. പിതാവായ ദൈവം ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് ആഗ്രഹിച്ചു. ആ പരിഹാരം ചെയ്യാൻ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ, പിതാവിൻ്റെ ഏക മകൻ, സന്നദ്ധനായി ലോകത്തിലേക്ക് കടന്നു വന്നു. ആ മകൻ ലോകത്തിലേക്ക് കടന്നു വന്ന് പിതാവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്, സാത്താൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ജീവിതം കശക്കിയറിയുന്ന നശിപ്പിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഉള്ള സ്നേഹത്തെക്കുറിച്ച്, ഈ ലോകത്ത് ജീവിച്ച് അനുഭവിച്ച രഹസ്യങ്ങളുടെ സംഗ്രഹമാണ് പരിശുദ്ധ ജപമാല. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതിയുടെ, സ്വർഗം തയ്യാറാക്കിയ പദ്ധതിയുടെ ധ്യാനവും പ്രാർത്ഥനയും സ്വന്തമാക്കലുമാണ് പരിശുദ്ധ ജപമാല എന്ന പ്രാർത്ഥന. നമുക്കറിയാം, പറദീസയിൽ സാത്താൻ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീഴ്ച്ചത് ഒരു സ്ത്രീയെയാണ്, നമ്മുടെ ആദിമാതാവായ ഹവ്വ. അന്ന് ദൈവം പറദീസയിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സാത്താനോട്. ഒരുപക്ഷെ ഹൃദയം തകർന്ന ഒരപ്പൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ആദ്യത്തെ ഹവ്വയെ പാപത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ജീവിതം മുള്ളും മുൾച്ചെടികളും നിറഞ്ഞതാകുവാൻ ഇടയാക്കുകയും ചെയ്ത സർപ്പത്തോട്, സാത്താനോട് ദൈവം പറഞ്ഞു, ഒരു സ്ത്രീ വരും, ആ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ തല തകർക്കും,
അവൾ നിന്നോട് നിത്യശത്രുതയിലായിരിക്കും. അവൾ നിന്നോട് ഒരിക്കലും ചങ്ങാത്തം കൂടുകയില്ല, നിന്റെ വാക്കുകളെ വിശ്വസിക്കുകയില്ല. ഇങ്ങനെ കടന്നു വന്ന ഒരു സ്ത്രീ, അതാണ് പരിശുദ്ധ കന്യകാമറിയം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ പറയുന്ന 4:4 പറയുന്ന കാലസമ്പൂർണതയിൽ ലോകത്തിലേക്ക് വന്ന പരിശുദ്ധ കന്യകാമറിയം സ്ത്രീ. അപ്പോൾ ഈ രക്ഷാകര പദ്ധതിയിൽ, ദൈവം മനുഷ്യന് വേണ്ടി തയ്യാറാക്കിയ രക്ഷാകര പദ്ധതിയിൽ കയ്യും മെയ്യും മറന്ന് പൂർണ്ണഹൃദയത്തോടെ സഹകരിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിക്ക് കൈവരുന്ന നേട്ടത്തിൻ്റെ കഥ കൂടിയാണ് ജപമാല. ആദ്യം പറഞ്ഞു, ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ സംഗ്രഹമാണ് ജപമാല. ഈശോയിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതിയുടെ സംഗ്രഹമാണ്. മംഗലവാർത്തയിലൂടെ ലോകത്തിലേക്ക് വന്ന ഈശോ, മനുഷ്യ ശരീരമെടുത്ത ദൈവപുത്രൻ, അവിടെ വചനം സ്വീകരിച്ച ഒരു സ്ത്രീയുടെ രക്ഷാകര പദ്ധതിയിലെ കഥയും ആരംഭിക്കുന്നു. ആ സ്ത്രീ വചനവുമായി എലീസബത്തിൻ്റെ ഭവനത്തിലെത്തുകയും ആ ഭവനത്തിലെ അസ്വസ്ഥതകൾ നീക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീക്ക് മനസ്സിലായി അത് താനല്ല, തൻ്റെ ഉദരത്തിലുള്ള, തൻ്റെ ജീവിതത്തിലുള്ള, തൻ്റെ ഹൃദയത്തിലുള്ള വചനമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ സ്ത്രീ അവനെ ബദലഹേമിലെ പുൽക്കൂട്ടിൽ പ്രസവിക്കുന്നു. ഇടയന്മാരും കിഴക്കു നിന്നെത്തിയ ജ്ഞാനികളുമെല്ലാം അവനെ വന്ന് ആരാധിക്കുന്നു. അവർക്കെല്ലാം ഇവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ ദൈവം കൊടുക്കുന്നു. അവളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും ഒന്നിനൊന്ന് വർദ്ധിക്കുകയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ തൻ്റെ പങ്കാളിത്വത്തിൽ കൂടുതൽ കൂടുതൽ ബോധ്യത്തോടെ മറിയം പങ്കാളിയാവുകയും ചെയ്യുന്നതിൻ്റെ കഥയാണ് ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത്. പിന്നീട് ആ ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ശിമയൻ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. ആ ഉണ്ണിയുമായി ദേവാലയത്തിൽ പോയി 12 വയസ്സായി, പ്രായപൂർത്തിയായി ദേവാലയത്തിൽ പോയപ്പോൾ അവന് അല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അവൻ വിട്ടുമാറിപ്പോയി. അവൾ നമ്മളോട് പറയുന്നു, യോസേപ്പും ഞാനും യേശുവിനെ സ്വന്തമാക്കാൻ സ്വർഗം തിരഞ്ഞെടുത്തവരാണ്, അനന്യമായ കൃപകൾ ലഭിച്ചവരാണ്. ഞങ്ങൾക്ക് യേശു ജീവിതയാത്രയിൽ നഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ജാഗ്രതയോടെ അവനോടൊപ്പമായിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ കാണുന്നത് ഈശോ യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് കാനായിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. പരിശുദ്ധ ജീവിതത്തിലേക്ക് ഈ അമ്മ മകനെ പ്രവേശിപ്പിക്കുന്നു. വീണ്ടും കാണുന്നത് ഈശോയുടെ പരിശുദ്ധ ജീവിതമാണ്. പരിശുദ്ധ ജീവിതത്തിൽ അമ്മയൊരു അദൃശ്യമായ കാഴ്ചക്കാരിയായി ഈ മകനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:31 നമ്മൾ വായിക്കുന്നു, അവൾ കേൾവിക്കാരിയായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ജനക്കൂട്ടത്തിൽ ഒരുവളായി അമ്മയുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്ന ഈശോയുടെ താബോർ അനുഭവമാണ്. ഈശോയുടെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിലും നാം വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഭാ പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്, മറിയം അവിടെ ഉണ്ടായിരുന്നു. ഗെത്സെമനിൽ ഈശോ വേദനിക്കുന്നു, ഈശോ ചമ്മട്ടികൊണ്ടുള്ള അടിയേക്കുന്നു. സ്വകാര്യ വെളിപാടുകളിലെല്ലാം നാം കാണുന്നത് മറിയത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. അവിടെ എന്നെ വിസ്മയിപ്പിച്ച ഒരു സംഭവം, വിശുദ്ധ അന്ന കത്രീനായ്ക്ക് ലഭിച്ച സ്വകാര്യ വെളിപാടിൽ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ചമ്മട്ടികൊണ്ടുള്ള അടിയേക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് ചിതറുന്ന രക്തത്തുള്ളികൾ മുഴുവൻ അമ്മ ഒരു വെള്ളവസ്ത്രം കൊണ്ട് ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ്. എന്തിനമ്മ അത് ചെയ്തു? പ്രിയപ്പെട്ടവർ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി മനസ്സിലായ ഒരു വിശ്വാസിയായിരുന്നു പരിശുദ്ധ അമ്മ. വീണ്ടും മുൾമുടി അണിയുന്ന കർത്താവ്, കാൽവരിയിലേക്കുള്ള യാത്രയിൽ കൂടെ നടക്കുന്ന അമ്മ, ക്രൂശിക്കപ്പെടുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് സഹരക്ഷയായി മാറുന്ന അമ്മ, ഉത്ഥാനത്തിൻ്റെ പ്രഭയിലേക്ക് വരുന്ന അമ്മ, അപ്പസ്വലന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മ, പരിശുദ്ധാത്മാവിനെ തരുന്ന അമ്മ. അതായത് ഈ ജപമാല രഹസ്യങ്ങളിൽ ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് എങ്ങനെ പങ്കാളിയാകാമോ അങ്ങനെ ഏറ്റവും പൂർണ്ണ രൂപത്തിൽ പങ്കാളിയായ അമ്മ, പരിശുദ്ധാത്മാവിനെ പന്തക്കുസ്താലിൽ സ്വീകരിച്ച അമ്മ ഒരു വിശ്വാസിയാണ്. ആ അമ്മയ്ക്ക് ലഭിക്കുന്ന 2 അംഗീകാരങ്ങളാണ്. അമ്മയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായത്തിൽ പറയുന്നത് അമ്മ സ്വർഗത്തിലെ അടയാളമാണെന്നാണ്. എന്തിൻ്റെ അടയാളം? നമുക്കൊക്കെ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തിൻ്റെ അടയാളം. അമ്മയെ ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് കരയറ്റി. അവിടെ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നാം കാണുന്നത് ഈശോയുടെ 2-ാം വരവിൻ്റെ സൂചന നൽകുന്ന അമ്മയുടെ കിരീടധാരണമാണ്. ഈശോ മുടി ധരിപ്പിക്കാൻ വരും. അപ്പോൾ യേശു രഹസ്യത്തിൻ്റെ ആ സംക്ഷിപ്തം മുഴുവൻ ഈ ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ രഹസ്യം, അല്ലെങ്കിൽ ഈ മനുഷ്യാവതാരം സാധ്യമാക്കിയ തിരുവചനങ്ങളാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം പറഞ്ഞപ്പോഴാണ് ഈ വചനത്തിന് മറിയം
പൂർണ്ണ ഹൃദയത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണിന്നും സംഭവിക്കുന്നത്. ഓരോ രഹസ്യവും ധ്യാനിച്ച് ആ രഹസ്യത്തിലെ ഈശോയുടെ തിരുമുഖത്തിലേക്ക് നോക്കി നമ്മൾ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റുപറയുമ്പോൾ യേശു സാന്നിധ്യം അനുഭവപ്പെടുന്നു, യേശുവിൻ്റെ ശക്തി നമ്മിലേക്ക് വരുന്നു. ഇത് എൻ്റെ പ്രബോധനമല്ല, വിശുദ്ധ ജോൺ പൗലുണ്ടാവന്മാർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നതാണ്. ഓരോ ജപമാല രഹസ്യം ധ്യാനിക്കുമ്പോഴും ആ രഹസ്യം ഉൾക്കൊള്ളുന്ന ശക്തി ധ്യാനിക്കുന്ന നമ്മളിലേക്ക് പ്രസരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ 1000 വട്ടം പറഞ്ഞാലും ഇത് പ്രാർത്ഥിച്ച് അനുഭവപ്പെട്ടാൽ മാത്രമേ നമുക്കിതിൽ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവാനുഭവങ്ങളാണ് ജപമാല പ്രാർത്ഥനയിലൂടെ നാം നേടിയിട്ടുള്ളത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലീയ ലേഖനത്തിൻ്റെ 5-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ആകുലതകളാണ് ഞാൻ ജപമാലയിലൂടെ അമ്മയ്ക്ക് സമർപ്പിച്ചത്. അതിനെല്ലാം എൻ്റെ അമ്മ ദൈവത്തിൽ നിന്ന് എനിക്ക് പരിഹാരമുണ്ടാക്കിയത്. ഇത് തന്നെയാണ് ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം. എൻ്റെ ജീവിതത്തിൻ്റെ ആകുലതകളെല്ലാം സമർപ്പിക്കാൻ, അതിലേക്ക് യേശുവിൻ്റെ ശക്തി ഉറങ്ങി വരാൻ സ്വർഗം പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന. നമുക്കറിയാം, നന്മ നിറഞ്ഞ വരയുമേ എന്നുള്ള പ്രാർത്ഥനയുടെ 1-ാമത്തെ തിരുവചനമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ. 2-ാമത് പറയുന്നത് സ്ത്രീകളുടെ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ഇത് പറയുന്നത് വിശുദ്ധ എലിസബത്താണ്. എലിസബത്തിന് അന്ന് യാതൊരു അറിവുമില്ല, മറിയത്തിന് ഇങ്ങനെ മംഗളവാർത്ത ലഭിച്ചിരിക്കുന്നു, മറിയം ദൈവമാതാവാകാൻ പോകുന്നു എന്നൊക്കെ. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾക്കത് തിരിച്ചറിയാൻ സാധിച്ചു, ഇത് ദൈവത്തിൻ്റെ അമ്മയാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർശനം മറിയ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് മാത്രമല്ല, താൻ ദൈവമാതാവായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യത്തിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ്. എലിസബത്ത് പറയുകയാണ്, നീ എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്. എലിസബത്ത് അല്ലെങ്കിൽ അവൾക്ക് കൊച്ചുമകളാണ്. എലിസബത്ത് മറിയത്തിൻ്റെ ഇളയമ്മയാണ്. അന്ന് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു എന്നാണ്. ഈ തിരിച്ചറിവ് വചനം സ്വീകരിച്ച മറിയത്തിൻ്റെ അഭിവാദനം ലഭിച്ചപ്പോൾ എലിസബത്തിൽ, അതാണ് വിശുദ്ധ ഗ്രിഗോണ്ടി മോൺഫോർട്ട് നമ്മളെ പറയുന്നത്, ദൈവകഥ പറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന മാലാഹായുടെ അഭിവാദനം നമ്മൾ ആവർത്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അദൃശ്യയായി നിന്ന് കേൾക്കുന്ന അമ്മ നമ്മളോടും പറയും തിരിച്ച് പ്രത്യഭിവാദനം. അത് നമ്മുടെ ആത്മാവിന് കേൾക്കാൻ സാധിക്കും. കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയും. എന്തുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത്? മറിയത്തിൻ്റെ പ്രത്യഭിവാദനമുണ്ട്, വചനത്തിൻ്റെ കലവറയായ അമ്മയുടെ പ്രത്യഭിവാദനം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബാഹ്യനേത്രങ്ങൾക്ക് കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ ആത്മീയ കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാം. അപ്പോൾ മറിയം ദൈവമാതാവാകാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഈശോ ദൈവപുത്രനായ ഈശോ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ള സത്യത്തിനും കൂടി ഈ വചനം ഉറപ്പ് സ്ഥിരീകരണം നൽകുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക്, നമ്മുടെ ആകുലതകളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക് ഈശോയുടെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ രക്ഷാകര സാമീപ്യം, ഇടപെടൽ ഉറപ്പാക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. രോഗക്കിടക്കയിലൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി ധൈര്യം നേടി, സൗഖ്യം നേടി, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന ബോധ്യത്തിലേക്ക് വന്ന് യഥാർത്ഥ സൗഖ്യം അനുഭവിച്ച എത്രയോ വ്യക്തികളെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എന്തുമാത്രം നിമിഷങ്ങളിലാണ് ജപമാല പ്രാർത്ഥനയിലൂടെ നാം ശക്തി നേടിയിട്ടുള്ളത്. ഈ പ്രാർത്ഥന ഇവിടെ 2-ാമത്തെ ഘട്ടം, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്താണ് അമ്മയോട് സഭ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, മറിയത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുകയാണ്. നീ തമ്പുരാൻ്റെ അമ്മയാണ്. തമ്പുരാൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? തമ്പുരാനെ നൽകുന്നവളാണ്. പാപികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരമപരിശുദ്ധനായ തമ്പുരാനെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. എന്താണ് പാപം? പലപ്പോഴും പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ വികലമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന അപരാധങ്ങളാണ് പാപങ്ങൾ. അപരാധങ്ങൾ പാപങ്ങളാണ്. വ്യഭിചാരം ചെയ്തത്, മോഷ്ടിച്ചത്, ഏവദോഷണം പറഞ്ഞത്, കള്ളം പറഞ്ഞത്, മോഷ്ടിച്ചത്, കൊലപാതകം ചെയ്തെങ്കിൽ അത്, ഗർഭഛിദ്രം ചെയ്തെങ്കിൽ അത്, ഇതൊക്കെ പാപങ്ങളാണ്. എന്നാൽ അത് മാത്രമല്ല പാപം. എനിക്ക് ചെയ്യാമായിരുന്ന നന്മ ഞാൻ ചെയ്തില്ല, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമായിരുന്ന അവസരങ്ങളിൽ ഞാൻ മഹത്വപ്പെടുത്തിയില്ല, എനിക്ക് ഒരാളെ സഹായിക്കാമായിരുന്ന അവസരങ്ങളിൽ ഞാൻ സഹായിച്ചില്ല
എൻ്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിച്ചു, അല്ലെങ്കിൽ അവരെ നിന്ദിച്ചില്ല, പക്ഷേ എനിക്ക് സ്നേഹിക്കാമായിരുന്നത്ര അളവിൽ ഞാൻ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് ചെയ്യാമായിരുന്ന നന്മ ഞാൻ ചെയ്യാതെ പോയത് പാപമാണ് നമ്മൾ തിരിച്ചറിയണം. പാപികളായ ഞങ്ങൾക്ക് വേ പല നന്മകളും നമ്മൾ ചെയ്യാതെ പോകുന്നത്, ഓ അത് എനിക്കെന്ത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്താൽ എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉള്ള സ്വാർത്ഥ ചിന്തകൾ കൊണ്ടാണ്, അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല, ഞാൻ എന്തിന് ഈ ബുദ്ധിമുട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അപരാധങ്ങൾ ചെയ്യാതിരിക്കാൻ മാത്രമല്ല, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായിട്ടാണ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ സൽപ്രവൃത്തികൾ ചെയ്യാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ന്യൂനത. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ദൈവപുത്രനായ ഈശോ പറയുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഈശോയ്ക്ക് വിശുദ്ധീകരണമോ? എല്ലാ മനുഷ്യർക്കും വിശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നുള്ളതിന് ഈശോ തറഞ്ഞുന്ന ഒരു സാക്ഷ്യമാണ്. അപരാധങ്ങൾ ചെയ്തിട്ടില്ല ഈശോ എന്നുള്ള സത്യമാണ്. പക്ഷെ ഈശോ വിശുദ്ധീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? ദൈവപിതാവിന് ഈശോയെക്കുറിച്ചുള്ള പദ്ധതി അത് പൂർത്തിയാക്കുമ്പോഴാണ്. അതായത് കാൽവരി ബലി പൂർത്തിയാക്കുന്നതിലൂടെയാണ് ഈശോയെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. ഇതൊരു പക്ഷേ അബദ്ധമാണെന്ന് കരുതിയേക്കാം. പ്രിയപ്പെട്ടവർ, ഇത് സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. എത്ര വിശുദ്ധീ ജീവിക്കുന്നവർക്കും വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ചെയ്യാവുന്ന നന്മ, ഒരുപക്ഷെ ഒരു ആത്മീയ ജീവിതത്തിൽ തുടക്കക്കാരന് അത് കൂടുതൽ പ്രകടമാകും. കൂടുതൽ കൂടുതൽ നന്മ ചെയ്തു വരുമ്പോൾ പലതും പല നന്മകളും ചെയ്യാവുന്ന സാഹചര്യങ്ങൾ സാത്താൻ നമ്മൾ ഒളിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്, കാണാതെ പോകുന്ന നന്മകൾ. പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപരാധങ്ങൾക്ക് മാത്രമല്ല, ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതെ പോയതിന്, ഞാൻ സഹായിക്കാത്തത് കൊണ്ട് ഒരു കുട്ടിയുടെ പഠനം മുടങ്ങിയതിന്, ഒരു വിവാഹം മുടങ്ങിയതിന്, ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് എനിക്ക് സഹായിക്കാമായിരുന്ന സഹായം ഞാൻ ചെയ്യാതിരുന്നതിന്, എൻ്റെ വീട്ടിലെ അടുക്കളയിൽ എനിക്ക് സഹായിക്കാമായിരുന്ന സഹായം ഞാൻ ചെയ്യാതെ പോയതിന്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എന്തിനാ? എൻ്റെ ഭാര്യയുടെ സംപ്രീതിക്കോ, അല്ലെങ്കിൽ വികാരിച്ചൻ പള്ളിക്ക് കാശ് കൊടുത്തതിനെ തൃപ്തിപ്പെടുത്താനോ അല്ല, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്, എൻ്റെ വിശുദ്ധീകരണത്തിനാണ്. എൻ്റെ വിശുദ്ധീകരണത്തിലൂടെ എൻ്റെ സമൂഹം വിശുദ്ധീകരിക്കപ്പെടാനാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. മരണസമയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പിന്നീട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണമെന്ന് പറയുന്ന നമ്മുടെ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു കടന്നുപോകൽ നമ്മുടെ മരണമല്ല. നമ്മുടെ മരണം അതൊരു കടന്നുപോകലാണ്. ഈ ലോകത്തെ ദൈവം നമുക്ക് തന്ന ആയുസ് പൂർത്തിയാക്കി നമ്മൾ നിത്യജീവനിലേക്ക് കടക്കുകയാണ്. അവിടെ നമുക്ക് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളെ പരിപാലിക്കാൻ ഒരമ്മ ദൈവം ഒരുക്കിയിരുന്നു. നമ്മളെല്ലാം ഒരു സ്ത്രീയുടെ മക്കളാണ്. എന്നാൽ ഇതാ അങ്ങേ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ സ്വീകരിക്കാൻ പരിപാലിക്കാൻ ഒരമ്മയെ ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ അമ്മയെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ബയോളോജിക്കൽ ജീവശാസ്ത്രപരമായ അമ്മയെ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നെങ്കിൽ, ദൈവശാസ്ത്രപരമായ അമ്മയെ, ആത്മീയ അമ്മയെ, മാതാവിനെ നാം സ്വീകരിക്കണം. മറിയത്തെ അമ്മയായി സ്വീകരിക്കുക. അതാണ് കാൽവരി കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. ആ വചനം നമ്മിലുണ്ട്. ആ വചനം നമ്മിൽ നിറവേറുന്നപ്പോഴാണ് കർത്താവേ അവിടുത്തെ വചനം എല്ലാം നിറവേറട്ടെ. പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മ അമ്മയായി സ്വീകരിക്കുന്ന പ്രാർത്ഥന കൂടിയാണ് ഈ നന്മ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന. യേശു സ്തുതിയാണത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥന എന്താണ്? ഈശോ നമുക്ക് വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി, സ്വർഗം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ, ഈശോ ഈ ലോകത്ത് പൂർത്തിയാക്കിയ രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനം, ആ ധ്യാനത്തിൻ്റെ ശക്തിയുടെ സാക്ഷീകരണം, അതിലൂടെ അന്ധകാര ശക്തികളുടെ മേൽ വിജയം പ്രാപിക്കാം, അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവരാജ്യ പ്രവർത്തകരാകാനുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് നാം മാറുക. ഇതിനാണ് ജപമാല പ്രാർത്ഥന അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഭക്തിപൂർവ്വം ജപമാല പ്രാർത്ഥിക്കാം. ഭക്തിയും ഏകാഗ്രതയും നഷ്ടപ്പെട്ടാലും നമുക്ക് തിരുവചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ നമുക്ക് ജപമാല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടും. സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, വൈദ്യശാസ്ത്രമോ സാമ്പത്തിക വിദഗ്ധരോ മറ്റെന്ത് തരത്തിലുള്ള വിദഗ്ധരോ ലോകത്തിൻ്റെ എന്തറിയുമോ നിങ്ങളോട് എന്തും പറഞ്ഞുകൊള്ളട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ അനന്തശക്തിയിൽ വിശ്വസിക്കുക, അവൻ്റെ രക്ഷാകര രഹസ്യങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക. ഈ ശക്തി പാപികളായ ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ തടസ്സമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അവൾ അമ്മയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
അമ്മ പറയുമ്പോൾ ഈശോകൾക്കും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അമ്മയായി കൂടെയുണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും അമ്മ ഞങ്ങൾക്ക് കരുത്തായിരിക്കണമേ. ആമേൻ.